ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ലൊരു ഇടിയിറച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ ഒരു മുക്കാൽ വേവായപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ ഒരു ഉരുള വെച്ച് ഒന്ന് ഇടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഞാനിവിടെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരല് വെച്ച് ഇടിക്കാൻ പ്രയാസമാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. കൂടുതൽ അരിഞ്ഞു പോവരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇത് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ കാൽ ടീസ്പൂൺ മീറ്റ് മസാല, ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, ഉപ്പ്, കോക്കനട്ട് ഓയിൽ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനെ നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്, അതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പകുതി മൂത്ത് വരുമ്പോൾ നമ്മുടെ ചതച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ഒരു 15 മിനിറ്റോളമൊക്കെ ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്, എന്നാലും നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി മുരിഞ്ഞ് വരുന്നതുമാണ് ഇതിൻ്റെ പാകം, അതുവരേക്കും ഇത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ബീഫ് ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.